വന്ദേഭാരത് വന്നുകൊണ്ടുള്ള ഒരു ഗുണം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭീഷണി ഒഴിവാകുന്നു എന്നുള്ളതാണ്. വലിയ തോതിൽ ലാൻഡ് അക്വിസിഷൻ ഒഴിവാകുന്നു, അതുപോലെ ജനങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമം ഒഴിവാകുന്നു, മഞ്ഞക്കുറ്റികൾ ഒഴിവാകുന്നു, അതുപോലെ വലിയ സാമ്പത്തിക ബാധ്യത കേരള സംസ്ഥാനത്തിന് ഒഴിവാകുന്നു. അതിൻ്റെ ഒരു നിരാശയാണ് ഈ പാവപ്പെട്ട DYFIക്കാരുടെ പത്രസമ്മേളനത്തിൽ കൂടി നമ്മൾ കരഞ്ഞു തീർക്കുന്നതായി കണ്ടത്. കാരണം ഈ ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ ഒരു സംഭവം ഉണ്ടാക്കുന്നു, അതിന് വലിയ തോതിൽ കടം വാങ്ങുന്നു, ആ കടം വാങ്ങുന്നതിൻ്റെ കമ്മീഷൻ എത്രയാണ്, അതിൻ്റെ എത്ര പെർസെൻറ്റ് ഓരോരുത്തർക്ക് കിട്ടുമായിരുന്നു, അത് എത്ര നഷ്ടപ്പെട്ടു, അതിൻ്റെ കണക്കുകളൊന്നും നമ്മൾ നോക്കേണ്ടതില്ല. ഏതായാലും കേരളയിൽ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ സിൽവർ ലൈൻ പ്രോജക്റ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഗുണം. ഇനി അതിവേഗ തീവണ്ടി ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും ശ്വാസം മുട്ടി മരിക്കും എന്ന ഒരു വലിയ അപകടം ഒഴിവായിരിക്കും. പിന്നെ BJP രാഷ്ട്രീയ പോരെടുപ്പിന് ശ്രമിക്കുന്നു, CPM ശ്രമിക്കും, എല്ലാവരും ശ്രമിക്കും, അതൊക്കെ നല്ല കാര്യമാണ്. ഇത് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ എസിൽ നമ്മുടെ വന്ദേ ഭാരത് യാഥാർത്ഥ്യമാക്കിയ പിണറായി സഖാവിന് അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞ് കുറേ ഫ്ലക്സ് കൂടി കൂടെ വയ്ക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി നിരന്തരം ശബ്ദമുയർത്തിയ ഏതെങ്കിലും MPമാരുടെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെയോ അല്ലെങ്കിൽ TN പ്രതാപൻ്റെയോ പടം വച്ചും ഫ്ലക്സ് അടിക്കുമായിരുന്നു. അതൊക്കെ നല്ല കാര്യങ്ങളാണ്, അത് ഇനിയും അടിക്കാവുന്നതാണ്, അതിൽ തെറ്റൊന്നുമില്ല.